നമസ്കാരം, ഞാൻ ദീപ്തി. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. തിരകളിൽ മാഞ്ഞും തിരച്ചിലിൽ മറഞ്ഞും കാണാതായ എയർ ഏഷ്യ വിമാനത്തിനായി തിരച്ചിൽ തുടരുന്നു. ജാവ കടലിൽ തകർന്നു വീണെന്ന് സംശയിക്കുന്ന വിമാനത്തെക്കുറിച്ച് ഒരു സൂചനയുമില്ല. സിംഗപ്പൂരിലേക്കുള്ള യാത്രക്കിടെ അപ്രത്യക്ഷമായ വിമാനത്തിൽ 155 യാത്രക്കാരും 7 ജീവനക്കാരും. യാത്രക്കാരിൽ 17 കുട്ടികൾ. അപകടം പിണഞ്ഞത് യാത്രാപഥം ഉയർത്താനുള്ള ശ്രമത്തിനിടെയെന്ന് നിഗമനം. മേഘപടലങ്ങളിൽ ഒളിച്ചിരുന്നത് മഹാദുരന്തം. ജാവ കടലിൽ വിമാനാവശിഷ്ടങ്ങൾക്കായി തിരച്ചിൽ വ്യാപകം. പ്രതികൂല കാലാവസ്ഥ തടസ്സം. സ്ഫോടനത്തിന്റെ നടുക്കം നേരിടാൻ ഒരുക്കം. ബംഗളൂരു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും ജാഗ്രത. ഡൽഹിയിൽ ആഭ്യന്തര സെക്രട്ടറിയും IB മേധാവിയും തമ്മിൽ കൂടിക്കാഴ്ച. സ്ഫോടനമുണ്ടായത് ബ്രിഗേഡ് റോഡ് ചർച്ച് സ്ട്രീറ്റിലെ കോക്കനട്ട് ഗ്രൂവ് റെസ്റ്റോറന്റിന് മുന്നിൽ ഇന്നലെ രാത്രി. മരിച്ചത് ചെന്നൈ സ്വദേശിനി ഭവാനി. രണ്ടുപേർക്ക് പരിക്ക്. സംശയിക്കപ്പെടുന്ന 6 പേർക്കായി ലുക്ക് ഔട്ട് നോട്ടീസ്. ഭീകരാക്രമണമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി. ശരണഗിരിയിൽ ഉത്സവ ശംഖുലി. മകരവിളക്ക് ഉത്സവത്തിനൊരുങ്ങി ശരണഗിരി. ശബരിമല നട തുറക്കുന്നത് നാളെ വൈകിട്ട് 5:30. 18-ാം പടിയിൽ സ്ഥാപിക്കാനുള്ള പുതിയ വാതിൽ സന്നിധാനത്ത് എത്തി. നവീകരണ ജോലികൾ മകരവിളക്കിന് ശേഷം. തീർത്ഥാടക തിരക്ക് പരിഗണിച്ച് പമ്പയിലേക്ക് കൂടുതൽ ബസ്സുകൾ. നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ദിവസവും 50 ബസ് കൂടി. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.